പണം PSC അംഗത്വം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട്ടെ CPIM നേതാവ് 22 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന് പരാതി. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് മന്ത്രിയുടെ ഉറ്റ അനുയായിയും CPIM കോഴിക്കോട് ടൗൺ ഏരിയ സെന്ററിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന യുവ നേതാവ് പണം വാങ്ങിയത്. നാളെ ചേരുന്ന CPIM ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. പരാതിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് യുവനേതാവ് കോഴ വാങ്ങിയെന്ന് ആരോപിച്ച് മെയ് അവസാനമാണ് CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് പരാതി ലഭിക്കുന്നത്. പാർട്ടി സഹയാത്രികനായ കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ ഡോക്ടറിൽ നിന്നായിരുന്നു പണം കൈപ്പറ്റിയത്. കോഴിക്കോട് ടൗൺ ഏരിയ സെന്റർ അംഗവും CITU ഉന്തുവണ്ടി തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ കോട്ടളി സ്വദേശിയായ യുവനേതാവാണ് കോഴ വാങ്ങിയത്. PSC അംഗമാക്കുന്നതിന് 60 ലക്ഷം രൂപയാണ് നേതാവ് ആവശ്യപ്പെട്ടത്. ആദ്യപടിയായി 22 ലക്ഷം രൂപ വാങ്ങി. മന്ത്രി PA മുഹമ്മദ് റിയാസ് വഴി PSC അംഗത്വം വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയത്. മന്ത്രി റിയാസിന്റെ ജില്ലയിലെ അടുത്ത അനുയായിയാണ് യുവ നേതാവ്. അതുകൊണ്ട് പണം കൊടുത്തവർ വിശ്വസിക്കുകയും ചെയ്തു. പണം വാങ്ങിപ്പോയെങ്കിലും അംഗത്വം തരപ്പെടുത്തി കൊടുക്കാനായില്ല. അതോടെ ആയുഷ് വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസറാക്കാമെന്ന് വാഗ്ദാനം നൽകി. ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് ഡോക്ടറുടെ ബന്ധു CPIM ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയത്. ഇടപാട് ഉറപ്പിക്കുന്നതിന്റെ ശബ്ദസന്ദേശവും തെളിവായി കൈമാറി. തന്റെ പേര് ദുരുപയോഗം ചെയ്ത് പണം വാങ്ങിയെന്ന് വ്യക്തമായതോടെ മന്ത്രി റിയാസും യുവ നേതാവിനെ കൈയൊഴിഞ്ഞു. നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശവും നൽകി. പാർട്ടിക്കും മന്ത്രി റിയാസിനും നാണക്കേടുണ്ടാക്കിയ PSC കോഴ ഇടപാട് നാളെ ചേരുന്ന CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും. പരാതിക്കാരില്ലെന്ന് തെളിവെടുത്ത് പരാതി ശരിയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാളെ നടപടി പ്രഖ്യാപിക്കാനാണ് സാധ്യത. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കെതിരെ മുൻപ് ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിലും CPIM ആക്ഷേപം ഉയരുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ആർ ശ്രീജിത്ത് നൽകും വിശദാംശങ്ങൾ. ശ്രീജിത്ത്, പാർട്ടിക്കും അതുപോലെ മന്ത്രിക്കും ഒരുപോലെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം, ഇതിലിപ്പോൾ മന്ത്രിയുടെ പ്രതികരണം തേടിയപ്പോൾ അറിയില്ല എന്നുള്ളൊരു മറുപടിയിൽ മാത്രമായി ഒതുങ്ങുന്നു. അതായത് ഈ വ്യക്തിയെ തള്ളിപ്പറയുന്നു മന്ത്രി അടക്കം എന്ന് വ്യക്തമാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രുതി, മെയ് അവസാന ദിവസങ്ങളിലാണ് ഈ യുവ നേതാവ് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത പണം കൈപ്പറ്റിയെന്ന പരാതി CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വം ലഭിക്കുന്നത്. ഈ പരാതിയെക്കുറിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനും അറിവുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യുവ നേതാവിനെതിരെ അന്വേഷണം നടത്തി കർശനമായ നടപടി എടുക്കണമെന്ന കാര്യം റിയാസ് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടി പ്രതിച്ഛായ ബാധിക്കുന്ന വിഷയമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ അനുയായികൾ ഒരാളായി ജില്ലയിൽ നഗരത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഈ കോട്ടളി സ്വദേശിയായ ഏരിയ സെൻറ്റർ അംഗം. അദ്ദേഹം CITU ഒരു യൂണിയനിലെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഇത്തരത്തിൽ റിയാസുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആളെന്ന നിലയിൽ തന്നെയാണ് PSC അംഗത്വം വാഗ്ദാനം ചെയ്തപ്പോൾ അത് വിശ്വസിച്ച് ഈ പാർട്ടി സഹയാത്രികനായ ഡോക്ടറും കുടുംബവും പരാതി നൽകിയത്. ഇപ്പോൾ പുറത്ത് CPIM ജില്ലാ നേതൃത്വത്തിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ജില്ലാ ഏരിയ സെൻ്ററിൽ പ്രവർത്തിക്കുന്ന കോട്ടളി സ്വദേശിയായ നേതാവ് മാത്രമല്ല ഈ കോഴ ഇടപാടിൽ പങ്കാളിത്തമുള്ള ആൾ, മറിച്ച് മറ്റ് രണ്ട് ഏരിയ നേതാക്കന്മാർ കൂടി ഈ ഇടപാടിൽ പങ്കാളികളാണ്. ഇവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകും. നാളെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും ജില്ലാ കമ്മിറ്റി ചേരുന്നതാണ് കോഴിക്കോട്ടെ പതിവ്. ആ പതിവനുസരിച്ച് നാളെ ചേരുന്ന യോഗത്തിൽ ഇവർക്കെതിരെയുള്ള നടപടികൾ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കോട്ടളി സ്വദേശിയായ ഏരിയ സെൻറ്റർ അംഗമായ യുവനേതാവിന് എതിരെ മാത്രമല്ല മറ്റ് ചിലർക്ക് കൂടി എതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും പാർട്ടിക്കാകെ നാണക്കേടായ വിഷയമാണ്. ഘടകകക്ഷി മന്ത്രിമാർക്കെതിരെയും ഘടകകക്ഷി പാർട്ടികൾക്കെതിരെയും മറ്റും ഈ PSC കോഴ ആരോപണം നേരത്തെ ഉയർന്നിട്ടുണ്ട്. ഇന്ന് NCP മറ്റും ഉയർന്നിട്ടുണ്ട്. എന്നാൽ CPIM ഇത്തരമൊരു ആരോപണം ഉയരുന്നത് സമീപകാലത്ത് ആദ്യമാണ്. അതും മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ കൂടി ബന്ധപ്പെടുത്തി വരുന്ന ആക്ഷേപമായതിനാൽ എത്രയും വേഗം നടപടിയെടുത്ത് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് ജില്ലാ നേതൃത്വം. വ്യക്തമാണ്. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.